കുറുക്കനും കൊക്കും പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു അതിനടുത്തുള്ള ഒരു കുളത്തിൽ ഒരു കൊക്കും ജീവിച്ചിരുന്നു ഈ കൊക്കും കുറുക്കനും കൂട്ടുകാരായി അവർ എന്നും കണ്ടുമുട്ടി സംസാരിക്കുമായിരുന്നു സന്തോഷത്തോടു കൂടി അവർ ജീവിച്ചു പോന്നു ഒരു ദിവസം കുറുക്കൻ കൊക്കിനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊക്കിന് ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി ശരി ഞാൻ വരാമെന്ന് കൊക്ക് പറഞ്ഞു അങ്ങനെ കൊക്ക് കുറുക്കൻ്റെ ുഹയിലെത്തി കുറുക്കാൻ എന്തു ചെയ്തു നല്ല മണമുള്ള ഒരു പായസം കൊക്കിൻ്റെ മുന്നിൽ ഒരു പരന്ന പാത്രത്തിൽ വെച്ച് കൊടുത്തു പാവം കൊക്ക് തൻ്റെ നീളമുള്ള കൊക്ക് ഉപയോഗിച്ച് പാത്രത്തിൽ നിന്നും എങ്ങനെയാണ് പായസം കുടിക്കുക കുറേ ശ്രമിച്ചു നോക്കി പായസം കുടിക്കാൻ സാധിച്ചില്ല അപ്പോൾ കുറുക്കൻ എന്തു ചെയ്തു പാവ നിനക്ക് പായസം ഒന്നും കുടിക്കാൻ കഴിഞ്ഞില്ല അല്ലേ എന്ന് പറഞ്ഞ് പാത്രത്തിലിരുന്ന പായസം മുഴുവനായും കുടിച്ചു തീർത്തു പാവം കൊക്ക് അപമാനിതനായി വിഷമത്തോടു കൂടി വിശപ്പ് സഹിക്കാൻ കഴിയാതെ തുറന്നുപോയി സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് ദേഷ്യത്തോടെ തൻ്റെ കുളത്തിൽ മടങ്ങിയെത്തി ഇങ്ങനെ കുറേ കാലങ്ങൾ കടന്നുപോയി അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊക്ക് കുറുക്കൻ്റെ ഗുഹയിലെത്തി കുറുക്കനോട് പറഞ്ഞു നീ എൻ്റെ വീട്ടിലേക്ക് വിരുന്നു വരണമെന്ന് അത് കേട്ട കുറുക്കൻ വളരെ സന്തോഷത്തോടെ കൊക്കിൻ്റെ വീട്ടിലേക്ക് വിരുന്നുാൻ പോയി കൊക്ക് എന്താണ് ചെയ്തതെന്നറിയാമോ ഒരു കുടത്തിൽ ഇറച്ചിക്കറി ഉണ്ടാക്കി കുറുക്കന് വെച്ചു കൊടുത്തു നല്ല മണമായിരുന്നു ആ കറിക്ക് കുറുക്കൻ്റെ നാവിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങി കുറുക്കന് കൊതി മൂത്തു പക്ഷെ കുടത്തിൽ നിന്നും കുറുക്കൻ എങ്ങനെ കഴിക്കാനാണ് കുടത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കി നിന്നു ഇറച്ചിക്കറിയുടെ മണം സഹിക്കാനാകാതെ അതു കഴിക്കാൻ കുറേ നോക്കി പക്ഷേ കുറുക്കൻ്റെ വായ ആ കുടത്തിൽ കടന്നതേ ഇല്ല അപ്പോൾ കൊക്ക് കുറുക്കനോട് പറഞ്ഞു എൻ്റെ കൂട്ടുകാരന് ഇത് കഴിക്കാൻ പറ്റുന്നില്ല അല്ലേ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് കുടത്തിലുണ്ടായിരുന്ന ഇറച്ചിക്കറി മുഴുവനും കഴിച്ചു അപ്പോൾ വളരെ ദേഷ്യത്തോടെ കുറുക്കം പറഞ്ഞു കൂട്ടുകാരാ ഇത് ചതിയാണ് ഞാൻ വല്ലാതെ വിശന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് എൻ്റെ മുന്നിൽ ഇത്രയും ചെറിയ കുടം വെച്ചാൽ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത് നീ ചെയ്യുന്നത് ശരിയാണോ എന്ന് അപ്പോൾ കൊക്കു പറഞ്ഞു കൂട്ടുകാരാ ഇത് നീ എന്നെ പഠിപ്പിച്ചതാണ് നിന്റെ വീട്ടിലേക്ക് എന്നെ വിരുന്നിനു വിളിച്ച് അപമാനിച്ചത് ഓർക്കുന്നുണ്ടോ അങ്ങനെ പറഞ്ഞ് കുറുക്കനെ ഒരു പാഠം പഠിപ്പിച്ചു കുറുക്കൻ ഒന്നും മിണ്ടാതെ താൻ ചെയ്തതിൻ്റെ ഫലമാണ് തനിക്കു ഓർത്ത് തിരിച്ചുപോയി ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് താൻ ഒരാളെ അപമാനിച്ചാൽ തന്നെയും ഒരാൾ അപമാനിക്കും എന്നതാണ് ഈ കഥയുടെ സാരാംശം